ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വിജയകൃഷ്ണ ജ്വല്ലറി പുനലൂർ, പവിത്രം ജ്വല്ലറി പുനലൂർ, പാലത്ര ഫാഷൻ ജ്വല്ലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. ദേവാ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവാ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണ വിസ്മയം ഒരുക്കിയിരിക്കുന്നു. മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, സിപി ഫാൻസി ഐറ്റംസ്, ദേവാസ്റ്റാർ ഹോംസ്, പുനലൂർ. ഇനി എന്നും ഗൃഹോപകരണങ്ങൾ പലിശരഹിത വായ്പയിലൂടെ സ്വന്തമാക്കാൻ അവസരം. വൈറ്റ് മാർട്ട്, സൗത്ത് ഇന്ത്യാസ് ലാർജസ്റ്റ് ഹോം അപ്ലയൻസസ് റീറ്റെയിൽ നെറ്റ്വർക്ക്. കുരുമ്പേലൻ ഇലക്ട്രോണിക്സ്, എല്ലാ പ്രമുഖ കമ്പനികളുടെയും എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, പെയറുകൾ ഇവിടെ നിന്നും മിതമായ വിലയിൽ ലഭ്യമാണ്. കുരുമ്പേലൻ ഇലക്ട്രോണിക്സ്, SBT സമീപം, മെയിൻ റോഡ്, പുനലൂർ. ചായം ചിന്നും ശലഭം SBT ബിൽഡിംഗ്, വെളക്കുടി, കുന്നിക്കോട്. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് കുമാർ, പ്രധാന വാർത്തകൾ. വിദ്യാർത്ഥികളെ ശരിയായ പാതയിൽ നയിക്കാൻ കഴിയും വിധം അധ്യാപക വൃത്തിയുടെ മേന്മ വർദ്ധിപ്പിക്കണമെന്ന് ജലമന്ത്രി മാത്യു ടി തോമസ്. പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ അധ്യാപകരെ മന്ത്രി ആദരിച്ചു. അർബുദ ബാധിതർക്ക് കൈത്താങ്ങുമായി പുനലൂർ നഗരസഭയും താലൂക്ക് ആശുപത്രിയും കൈകോർക്കുന്നു. സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ സഹകരണത്തോടെ തൂവൽ സ്പർശം പദ്ധതി നടപ്പാക്കുന്നു. ടാറിംഗ് പൂർത്തിയായി, മണിക്കൂറുകൾക്കകം പൈപ്പ് പൊട്ടി. പുനലൂർ കാര്യറ റോഡ് വീണ്ടും കുളമായി. വാർത്തകൾ വിശദമായി. വിദ്യാർത്ഥികളെ ശരിയായ പാതയിൽ നയിക്കാൻ കഴിയും വിധം അധ്യാപക വൃത്തിയുടെ മേന്മ വർദ്ധിപ്പിക്കണമെന്ന് ജലവിഭോഗ ഉപമന്ത്രി മാത്യു ടി തോമസ് പറഞ്ഞു. പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻകാല അധ്യാപകരെ ആദരിക്കുന്ന ഗുരുവന്ദന സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിവരസാങ്കേതിക വിദ്യയുടെ കാലഘട്ടത്തിൽ അറിവ് ആർജിക്കാൻ കമ്പ്യൂട്ടറിനെ ആശ്രയിച്ചാൽ മതിയെന്നും അറിവിന് അധ്യാപകർ അനിവാര്യമല്ലെന്ന തോന്നൽ വളർന്നു വരികയാണെന്നും അതിനാൽ അറിവിന് അപ്പുറമുള്ള ലോകം കുട്ടികൾക്ക് കാട്ടിക്കൊടുക്കാൻ കഴിയുന്നവരാകണം അധ്യാപകരെന്നും അദ്ദേഹം പറഞ്ഞു. അധ്യാപനം എന്ന മഹത്തായ തൊഴിൽ എന്നതിന് ഉപയോഗിക്കുന്നില്ല. ആ സങ്കല്പത്തെ വികലമാക്കുന്ന പല ഘടകങ്ങളിൽ നിന്ന് എന്നീ കാലഘട്ടത്തിലെ സംഭവത്തിലുണ്ട്. അടിസ്ഥാനപരമായി അറിവ് പകർന്നു കൊടുക്കുന്നവരാണ് അധ്യാപകൻ എന്ന ധാരണയിൽ അത് പരിപൂർണമായി ശരിയല്ല. ഈ കാലഘട്ടത്തിൽ വിവര സാങ്കേതിക വിദ്യ വളരെയധികം വന്നപ്പോ അറിവിന് അധ്യാപകൻ അല്ലെ അധ്യാപിക അനിവാര്യരല്ല എന്ന് കുട്ടിക്കൊരു തോന്നലുണ്ട്. എല്ലാ അറിവും വെളുത്തുമ്പിൽ കിട്ടും, കമ്പ്യൂട്ടർ ഓൺ ചെയ്താൽ, നെറ്റ് ഓൺ ചെയ്താൽ. അറിവ് പകർത്തു കൊടുക്കുന്നതിനപ്പുറത്തേക്ക് വിദ്യാഭ്യാസത്തിന്റെ ഉന്നതമായ ഉദാത്തമായ ലക്ഷ്യത്തെ സംബന്ധിച്ചൊരു ദർശനം ഉണ്ടാകുന്നിടത്താണ് അധ്യാപകരുടെ പ്രസക്തി. മനുഷ്യത്വത്തെ സംബന്ധിച്ചൊരു ശക്തിക്കും തകർക്കാനാവാത്ത ധാരണ ഉണ്ടാക്കി കൊടുക്കുന്ന അധ്യാപകരാണ്. അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ പറയുന്നത് ക്ലാസ് മുറികൾ സമകാലിക സമൂഹത്തിന്റെ പരിചയങ്ങളാകണം. അത് പറഞ്ഞതിന്റെ പേരിൽ, അതിന്റെ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ ഒത്തിരി ആക്ഷേപങ്ങൾ, വിമർശനങ്ങൾ ഏറ്റവും വാങ്ങിയിട്ടുള്ളവരാണ് ഞങ്ങൾ. നമ്മുടെ കുട്ടികളെ നമ്മുടെ സ്കൂളിൽ അയക്കണം എന്ന് ഒരു ആധ്യാത്മിക നേതാവ് ഒരു കാലഘട്ടത്തിൽ പറഞ്ഞപ്പോൾ ഞാൻ നേരത്തെ മന്ത്രി ആയിരുന്നപ്പോൾ അതിനോട് പ്രതികരിച്ചു. പിറ്റേ ദിവസം പോകാനിരുന്ന പള്ളിപ്പെടുന്നാണ് അയാളെ കേട്ടണ്ട എന്ന് ഒരു മതമേധ്യക്ഷൻ സംഘാടകരോട് പറഞ്ഞു. അനുഭവങ്ങളാണ് ഇതേയുള്ളൂ. നമ്മുടെ സ്കൂളുകളിൽ നമ്മുടെ കുട്ടികൾ പോകണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ക്രിസ്ത്യാനിയുടെ സ്കൂളിൽ ക്രിസ്ത്യാനിയെ വിടണം, നായർ സ്കൂളുകളിൽ അല്ലെങ്കിൽ NSSL സ്കൂളിൽ നായർ കുട്ടികളെ വിടണം, SNDP സ്കൂളിൽ ഈഴവ കുട്ടികളെ വിടണം എന്ന ഒരു കമ്പാർട്ട്മെന്റലൈസേഷന്റെ കാലഘട്ടമായി ഈ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം മാറുകയാണ്.
എല്ലാ കുട്ടികളും ക്ലാസ് മുറിയിൽ ഉണ്ടായി സമൂഹത്തിന്റെ പരിച്ഛേദങ്ങളായി ക്ലാസ് മുറിയിൽ മാറണമെന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിന്റെ ഉദാത്തമായ ലക്ഷ്യം കൈവരിക്കാൻ വേണ്ടിയാണ്. എന്താണ് സമൂഹം എന്ന് ക്ലാസ് മുറിയിൽ നാം തിരിച്ചറിയണം. നമ്മുടെ നാടെന്താണ്, നാടിന്റെ പ്രശ്നങ്ങൾ, നാടിന്റെ സാധ്യതകൾ, നാടിന്റെ ഘടനകൾ ഒക്കെ തിരിച്ചറിഞ്ഞ് ആർജിക്കുന്ന അറിവ് ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ തക്കവണ്ണം കുട്ടിയുടെ മനസ്സിനെ പാകപ്പെടുത്തുന്നതാണ് വിദ്യാഭ്യാസം എന്ന ലക്ഷ്യമുള്ളപ്പോഴാണ് ക്ലാസ് മുറികൾ സമകാലിക സമൂഹത്തിന്റെ പരിച്ഛേദങ്ങളാകണം. കുട്ടികളെ പഠിപ്പിക്കുന്നവർ മാത്രമല്ല, കുട്ടികളെ ജീവിതം പഠിപ്പിക്കുന്നവരായി തീരാൻ അധ്യാപകർക്ക് കഴിയണമെന്നും പഴയകാലത്തെ അധ്യാപകരോടുള്ള പ്രതിപത്തിയും ആരാധനയും ബഹുമാനവും ഒന്നും ഇന്നത്തെ തലമുറയ്ക്കില്ലെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അധ്യാപനം എന്ന സങ്കല്പത്തെ തന്നെ വികലമാക്കുന്ന അധ്യാപകർ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി മാത്യു ടി തോമസ് പറഞ്ഞു. സെന്റ് സ്റ്റീവൻസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ അധ്യാപകരായിരുന്ന റവറൻ ഫാദർ കെ എ എബ്രഹാം, കൊച്ചി പദ്രാസനാധിപൻ ഡോക്ടർ യാക്കൂബ് മാർ ഐറേനിയസ് മെത്രാപോലിത്ത എന്നിവരെ ചടങ്ങിൽ വെച്ച് മന്ത്രി ആദരിച്ചു. തുടർന്ന് ചടങ്ങിൽ പങ്കുകൊണ്ട മുഴുവൻ അധ്യാപകരെയും വിശിഷ്ട അതിഥികൾ ഉപഹാരം നൽകി ആദരിച്ചു. സെന്റ് സ്റ്റീവൻസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ കോർപ്പറേറ്റ് മാനേജർ സിഒ ജോസഫ് റംബാൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ യാക്കൂബ് മാർ ഐറേനിയസ് മെത്രാപോലിത്ത മുഖ്യ പ്രഭാഷണം നടത്തി. ദയറ സെക്രട്ടറി റവറൻ ഫാദർ കെ വി പോൾ, പി ടി എ പ്രസിഡന്റ് ജി തുളസീധരൻ നായർ, മുൻ അധ്യാപകനായ എം വി തോമസ്, ജയൻ ഉഴവത്ത് സ്റ്റാഫ് സെക്രട്ടറി ബിനു ദാനിയൽ, പ്രിൻസിപ്പൽ പി പി ജോർജ് കുട്ടി എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ പത്തനാപുരം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ക്യാൻസർ നിർണയ ബോധവൽക്കരണ പദ്ധതിയായ തൂവൽ സ്പർശവുമായി പുനലൂർ നഗരസഭയും പുനലൂർ താലൂക്ക് ആശുപത്രിയും കൈകോർക്കുന്നു. സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ചിട്ടുള്ള പദ്ധതിക്ക് തുടക്കം കുറിച്ചു കഴിഞ്ഞു. കേരളത്തിലെ ജനങ്ങളെ യഥാർത്ഥത്തിൽ ഭീതിയിലാക്കുന്ന നിലയും നമ്മുടെ സമൂഹത്തിൽ രോഗികളുടെ എണ്ണം, ക്യാൻസർ രോഗികളുടെ എണ്ണം പിന്നെ വർദ്ധിച്ചു വരുന്നു. അപ്പൊ ആ പ്രശ്നങ്ങൾ രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ നിയന്ത്രണങ്ങൾക്ക് അതീതമായിട്ടുള്ള കാരണങ്ങളുണ്ട്. എന്നാൽ കേരളത്തിൽ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ പുകയിലയുടെ ഉപയോഗം, പരമ്പരാഗ പോലെയുള്ള വസ്തുക്കളുടെ ഉപയോഗം, അതേപോലെ തന്നെ നമ്മുടെ അജൈവ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട പ്രശ്നം, അത് നമ്മളതുപോലെ ഒരു വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകളുള്ള സമൂഹത്തിൽ ഇത്ര അധികം പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പാടുള്ളതല്ല. പക്ഷെ എന്നിരുന്നാലും നമുക്കിപ്പോൾ പ്ലാസ്റ്റിക് പാത്രത്തിൽ ചൂടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കൊണ്ട് നടന്ന് കഴിക്കുക, അത് പ്ലാസ്റ്റിക്കിലുണ്ടാകുന്ന രൂപമാറ്റവുമായി ബന്ധപ്പെട്ട് ക്യാൻസറസാണ്. ഇതുമായി നടക്കുന്ന ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ വഴി ക്യാൻസറിന് കാരണമാകുന്ന വിവിധ കാര്യങ്ങൾ ജനങ്ങൾ ഒഴിവാക്കുന്നതിന് സഹായിക്കും. ഇങ്ങനെ അതിവിപുലമായ ഒരു പരിപാടിയാണ് തൂവൽ സ്പർശം. ഈ തൂവൽ സ്പർശം പദ്ധതി ക്യാൻസറിനെതിരായിട്ടുള്ള ഒരു പോരാട്ടം. ഇത് ഒരു ഒരു തുടക്കം എന്നുള്ള നിലയിൽ പുനലൂർ നഗരസഭയിൽ ആരോഗ്യവകുപ്പുകളുടെ ചേർന്ന് നടത്തുന്നതാണ്. തുടർന്ന് കേരളത്തിലെമ്പാടും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് സാധ്യതയുണ്ട്. നവകേരള മിഷനുമായി ബന്ധപ്പെട്ട ഗവൺമെന്റ് പരിപാടികൾ December 8 സംസ്ഥാന തലത്തിൽ ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് കൂടിയിട്ടാണ് December 8 പുനലൂർ മുനിസിപ്പാലിറ്റിയിലെ 35 വാർഡുകളിലും സജ്ജീകരിച്ചിരിക്കുന്ന 35 ക്യാൻസർ രോഗ നിർണയ ക്യാമ്പുകൾ. ആയിരക്കണക്കിന് ആളുകളെയാണ് ഒരേ ദിവസം നമുക്ക് പിന്നെ പരിശോധിക്കാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും ലോകത്ത് തന്നെ ഒരു ദിവസം ഇത്രയും ക്യാൻസർ നിർണയ ക്യാമ്പുകൾ അല്ലെങ്കിൽ ഇത്രയും രോഗികളെ അറ്റൻഡ് ചെയ്യുന്ന ഒരു പൊതുവായ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. അത് തീർച്ചയായിട്ടും റെക്കോർഡാവാൻ സാധ്യതയുള്ള ഒരു പ്രവർത്തനമാണ്. 2 നമ്മുടെ അയൽക്കൂട്ടത്തിന്റെ പ്രവർത്തകർ, വാർഡ് വികസന സമിതി അംഗങ്ങൾ, പൊതുപ്രവർത്തകർ, അങ്ങനെ എല്ലാവർക്കും കൂടെ ചേർന്ന ഒരു ശില്പശാല. 2 ഒന്ന് ക്യാൻസറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, 2 ക്യാൻസറിന് കാരണമാകുന്ന അജൈവ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. 2 ഒരു ശില്പശാലയാണ്. 5 2 പ്രധാനപ്പെട്ട പരിപാടികൾ. ഒന്ന്, സ്കൂൾ തലത്തിൽ മരിക്കുന്ന ഭൂമി എന്ന വിഷയത്തെ ആസ്പദമാക്കി ഇതുമായി ബന്ധപ്പെട്ട എക്സിബിഷൻ, അത് കുട്ടികളിൽ ഒരു അവബോധം ഉണ്ടാക്കുന്നതിനുള്ള 5 എക്സിബിഷൻ സ്കൂൾ തലത്തിൽ നടക്കും. 5 നടക്കുന്ന മറ്റൊരു വലിയ കാര്യം, നമ്മുടെ മാധ്യമ പ്രവർത്തകർ, മുനിസിപ്പൽ കൗൺസിലർമാർ, അതേപോലെ തന്നെ സമൂഹത്തിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു
നൂറോളം ആളുകളെ പങ്കെടുപ്പിച്ച് കേരളത്തിലെ പ്രശസ്തരായ ക്യാൻസർ മേഖലയിലെ ഡോക്ടർമാരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു സെമിനാർ, അതൊരു അക്കാഡമിക് തലത്തിൽ കാണേണ്ടതാണ്. അത് ഇതിന്റെ വിവിധ വശങ്ങൾ അഞ്ചാം തീയതി അത് ചർച്ച ചെയ്യും. ആറിന് വലിയ ജനപങ്കാളിത്തം ഉറപ്പാക്കിക്കൊണ്ടുള്ള ഒരു കൂട്ടയോട്ടം, അത് നമുക്കറിയാം ജനങ്ങൾ ഈ കാര്യം ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബോധവൽക്കരണ പ്രവർത്തനമാണ്. ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന കൂട്ടയോട്ടം ജി ബി ജംഗ്ഷനിൽ നിന്ന് രാവിലെ 7:30 ആരംഭിച്ച് ചെമ്പത്തൂർ പ്രൈവറ്റ് സ്റ്റാറ്റ് സ്റ്റേഡിയത്തിൽ അവസാനിക്കുന്നതിനെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. 7 മുനിസിപ്പൽ പ്രദേശത്തെ എല്ലാ വീടുകളിലും, അതേപോലെ തന്നെ പട്ടണത്തിൽ വ്യാപാരി വ്യവസായികളുടെ സഹകരണത്തോടു കൂടി ആരോഗ്യ ദീപം തെളിയിക്കുക എന്ന പരിപാടിയാണ്. ഈ വിപുലമായ പ്രചരണ പ്രവർത്തനങ്ങളുടെ കൂടെ ഫലമായി 8 ഒരു വാർഡ് കേന്ദ്രത്തിൽ 100+ ആളുകളെ പരിശോധിക്കാൻ വേണ്ടി 100+ ഡോക്ടർമാർ ആരോഗ്യ പ്രവർത്തകർ അടങ്ങുന്ന വിപുലമായ മെഡിക്കൽ ക്യാമ്പാണ്. ഇതിൽ ഏറ്റവും സവിശേഷമായ ഒരു കാര്യം, തെരഞ്ഞെടുത്ത് പരിശീലനം കിട്ടിയ 51 ആരോഗ്യ പ്രവർത്തകർ ഇന്ന് മുതൽ 1 വരെ വാർഡിൽ ഒരു സർവേ നടത്തി. ഈ സർവേയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ക്യാൻസർ രോഗനിർണയ ക്യാമ്പിൽ എത്തിച്ചേരേണ്ടതായിട്ടുള്ള ആളുകൾ ആദ്യം കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ ശാസ്ത്രീയമായ ഒരു സർവേയാണ്. ഈ പ്രവർത്തനങ്ങളാകെയാണ് ഭൂവൽസ്പർശം എന്ന പേരിൽ ഞങ്ങൾ ഈ പ്രോഗ്രാമായിട്ട്. റേഡിയേഷൻ ഒഴികെയുള്ള എല്ലാ ക്യാൻസർ ചികിത്സാ രീതികളും തുടർന്നു വരുന്ന സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ക്യാൻസർ യൂണിറ്റുകളിലെന്നാണ് പുനലൂർ താലൂക്ക് ആശുപത്രിയിലേത്. ക്യാൻസർ സ്ക്രീനിംഗിൽ ഏറെ കൂടുതൽ ചെയ്യാനുണ്ടെന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് തൂവൽ സ്പർശമെന്ന സമഗ്ര ക്യാൻസർ ബോധവൽക്കരണ പരിപാടി നഗരസഭയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്നത്. പദ്ധതിയുടെ ഭാഗമായി പരിശീലനം ലഭിച്ച ആശാപ്രവർത്തകരും നഗരസഭ തെരഞ്ഞെടുത്ത ഹെൽത്ത് വോളണ്ടിയർമാർ ഉൾപ്പെടെ 51 പേരടങ്ങുന്ന ടീമിന്റെ നേതൃത്വത്തിൽ വിവരശേഖരണ സർവേ ആരംഭിച്ചു കഴിഞ്ഞു. നവംബർ 25 ആരംഭിച്ച സർവേ ഡിസംബർ 1 അവസാനിക്കും. സ്തനാർബുദം, വായില ക്യാൻസർ, ഗർഭാശയ ക്യാൻസർ തുടങ്ങിയവയാണ് സർവേയിൽ പ്രധാനമായും വിലയിരുത്തപ്പെടുന്നത്. സർവേയിലൂടെ കണ്ടെത്തുന്ന ഹൈറിസ്കുള്ള ആളുകളെ ഉൾപ്പെടുത്തി ഡിസംബർ 8 വിപുലമായ ക്യാമ്പുകൾ ഓരോ വാർഡ് തലത്തിലും സംഘടിപ്പിക്കും. പ്രാഥമിക സ്ക്രീനിംഗിനു പുറമെ അൾട്രാസൗണ്ട് സ്കാനിംഗ്, ഹിസ്റ്റോപതോളജി, പാപ്സ്മിയർ പരിശോധന മുതലായവ നിശ്ചിത തീയതികളിൽ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ നടക്കും. പദ്ധതിയുടെ ഭാഗമായി ബോധവൽക്കരണ മുന്നേറ്റങ്ങൾക്കും തുടക്കം കുറിക്കുകയാണ്. ഡിസംബർ 2 പുതിയ ഒരു മാലിന്യ നിയന്ത്രണ സംസ്കാരം രൂപപ്പെടുത്തുന്നതിന്റെ ലക്ഷ്യത്തോടെ മുനിസിപ്പൽ തല ബോധവൽക്കരണ ശില്പശാലകൾ സംഘടിപ്പിക്കും. ഡിസംബർ 5 നഗരസഭാ പരിധിയിലെ സ്കൂളുകളിൽ എക്സിബിഷൻ സംഘടിപ്പിക്കും. മരിക്കുന്ന ഭൂമി എന്ന വിഷയത്തെ ആസ്പദമാക്കി സ്കൂൾ തലത്തിൽ വിവിധ ഭാഗങ്ങളിലായി ശാസ്ത്ര പ്രദർശനങ്ങൾ സംഘടിപ്പിക്കുന്നത്. LPS, UPS, HS, ഹയർ സെക്കൻഡറി തലങ്ങളിൽ തരംതിരിച്ചായിരിക്കും സ്കൂളുകൾ തമ്മിലുള്ള മത്സരങ്ങൾ നടക്കുക. ഇതേ ദിവസം തന്നെ രാവിലെ 10 ക്യാൻസർ വിവിധ മേഖലകളിലെന്ന വിഷയത്തെ ആസ്പദമാക്കി താലൂക്ക് ആശുപത്രിയിൽ ശാസ്ത്രീയ വിഷയ അവതരണങ്ങളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ക്യാൻസറിനെതിരെ പുതിയൊരു ജീവിതശൈലി രൂപപ്പെടുത്താനുള്ള ബോധമുന്നേറ്റത്തിന്റെ ഭാഗമായി ഡിസംബർ 6 കൂട്ടയോട്ടവും സംഘടിപ്പിച്ചിട്ടുണ്ട്. നഗരസഭാ പരിധിയിലുള്ള മുഴുവൻ സ്ഥാപനങ്ങളിലും വീടുകളിലും സ്വാസ്ഥ്യ ദീപമെന്ന ആരോഗ്യ ദീപവും ഡിസംബർ 7 തെളിയിക്കും. ലൈവ് വാർത്ത, പുനലൂർ. ആദ്യകാല CPI നേതാവും 1 കേരള നിയമസഭയിലെ അംഗവുമായിരുന്ന പി ഗോപാലൻ ദിനാചരണവും പി ഗോപാലൻ ലൈബ്രറിയുടെ വാർഷികവും അഞ്ചലിൽ സംഘടിപ്പിച്ചു. ചടങ്ങ് വനംവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജു ഉദ്ഘാടനം ചെയ്തു. ആദ്യകാല CPI നേതാവും 1 കേരള നിയമസഭയിലെ അംഗവും ദീർഘകാലം അഞ്ചൽ പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്നു മാതൃകാ അധ്യാപകനായ പി ഗോപാലൻ. ഇദ്ദേഹത്തിന്റെ സ്മരണയ്ക്കായാണ് അഞ്ചലിൽ പി ഗോപാലൻ ലൈബ്രറി സ്ഥാപിച്ചത്. ലൈബ്രറിയുടെ വാർഷികവും അനുസ്മരണ ചടങ്ങും വനംവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജു ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറിയുടെ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച വായനാ മത്സരത്തിൽ വിജയികളായവർക്കുള്ള സമ്മാനങ്ങൾ മുൻ MLA PS സുബാൽ വിതരണം ചെയ്തു. രണ്ടാം സ്ഥാനം നേടിയ കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടതിന് ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ പുനലൂർ അസംബ്ലി മണ്ഡലത്തിൽ MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ടത് ഗോപാലൻ സാർ. അതായത് നമ്മുടെ പുനലൂർ മണ്ഡലത്തിന്റെ സമഗ്രമായ വികസനത്തിന് അടിത്തറയിട്ട ജനപ്രതിനിധിയും നേതാവുമായിരുന്നു ഗോപാലൻ സാർ. മാത്രമല്ല അഞ്ചൽ പഞ്ചായത്തിന്റെ പ്രസിഡന്റായി അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചതെല്ലാം നമ്മളെപ്പോഴും ഓർക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ അതെല്ലാം സവിശേഷം പ്രതിപാദിക്കാൻ ആഗ്രഹിക്കുന്നു. വികസന രംഗത്ത് വളരെ അനുകരണീയമായ മാതൃകയായിരുന്നു ഗോപാലൻ. അത് ഏത് കാലഘട്ടത്തിലും നമുക്ക് വളരെ ആധികാരികമായി പറയുവാൻ
ജനകീയ ആസൂത്രണത്തെ സംബന്ധിച്ച് പലപ്പോഴും നമ്മൾ പറയാറുണ്ട്. ജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തിക്കൊണ്ട് വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുക എന്നുള്ള ഒരു വലിയ സങ്കല്പമാണ് ജനകീയ ആസൂത്രണം. എന്നാൽ അതൊക്കെ എത്രയോ നാളുകൾക്ക് മുമ്പ് ഈ സംവിധാനമൊക്കെ വരുന്നതിന് മുമ്പ് ജനങ്ങളുടെ പങ്കാളിത്തം വികസന കാര്യങ്ങളിൽ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തിയ ജനപ്രതിനിധിയായിരുന്നു, നേതാവായിരുന്നു, പ്രവർത്തകനായിരുന്നു. വികസന കാര്യത്തിൽ അനുകരണീയനായ മാതൃകയായിരുന്നു പി ഗോപാലൻ എന്ന് പി എസ് സുബാൽ ഓർമ്മപ്പെടുത്തി. വി വൈ വർഗീസ് അധ്യക്ഷനായിരുന്നു. എം എൽ എ ആർ രാമചന്ദ്രൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിൽ അംഗം എം സലീം, പുനലൂർ താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി പ്രൊഫസർ പി കൃഷ്ണൻകുട്ടി, ലിജു ജമാൽ, കെ എൻ വാസവൻ, ലിനു ജമാൽ, കെ മഹാദേവൻ, ഗിരിജ മുരളി, എൻ സതീഷ്, എൻ ഷാജി, സി ഹരി തുടങ്ങിയവർ സംസാരിച്ചു. ലൈവ് വാർത്ത അഞ്ചൽ. അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിൽ പൂർത്തീകരിച്ച വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം വനംവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജു നിർവഹിച്ചു. പട്ടിക വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തീകരിച്ച കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറുടെ ഓഫീസ്, വെർച്വൽ ക്ലാസ് റൂം, ബ്ലോക്ക് റിസോഴ്സ് സെന്റർ എന്നിവയുടെ ഉദ്ഘാടനമാണ് വനംവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജു നിർവഹിച്ചത്. ഇവിടുത്തെ പൊതുജന ആരോഗ്യ രംഗം ഒട്ടാകെ മെഡിക്കൽ കോളേജ് അതിന്റെ താഴെ നമ്മുടെ ജില്ലാ ആശുപത്രികൾ, പിന്നെ താലൂക്ക് ആശുപത്രികൾ, താഴോട്ട് പി എച്ച് എസ് സി സബ് സെന്റർ വരെ ഉള്ള നമ്മുടെ പൊതുജനാരോഗ്യ ശൃംഖലയെ ശക്തിപ്പെടുത്താൻ വരുന്ന രണ്ട് മൂന്ന് വർഷങ്ങൾ കൊണ്ട് കേരളത്തിൽ ഏറ്റവും മെച്ചപ്പെട്ട ചികിത്സ ഈ ഓരോ കേന്ദ്രത്തിലും ചെന്നാൽ ലഭ്യമാകുന്ന തരത്തിലുള്ള സംവിധാനം. അപ്പൊ അതിനെ ആലോചിക്കുന്നത് ഒരു താലൂക്ക് ആശുപത്രിയിൽ ചെന്നാൽ എന്തെല്ലാമാണോ ഒരു താലൂക്ക് ആശുപത്രിയിൽ ആവശ്യം അതെല്ലാം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അന്തർദേശീയ നിലവാരത്തിലേക്ക് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഉയർത്തണമെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വേണം, എല്ലാ സൗകര്യങ്ങളുമുള്ള ക്ലാസ് മുറികൾ വേണം, പിന്നെ അധ്യാപകർ വേണം, മറ്റനുബന്ധ ഏരിശീലികളെല്ലാം വേണം. ഇതെല്ലാം കൂടെ കാശുണ്ടോ സർക്കാരിലേക്ക്? ബ്ലോക്ക് പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മന്ത്രിക്ക് സ്വീകരണവും നൽകി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജു സുരേഷ് അധ്യക്ഷയായി. കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ പട്ടികജാതി വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജാ ചന്ദ്രബാബു, ഇടമുളക്കിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സി ജോസ്, അലയമൺ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ഹംസ, ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എച്ച് അബ്ദുൾ ഖാദർ, ജില്ലാ പഞ്ചായത്ത് അംഗം കെ സി ബിനു, സരോജ ദേവി, ജി ശ്രീധരൻപിള്ള, വി വൈ വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. ലൈവ് വാർത്ത അഞ്ചൽ. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ അട്ടിമറിക്കാനാണ് ബി ജെ പി നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം കെ രാജഗോപാൽ പറഞ്ഞു. എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ പത്തനാപുരം പോസ്റ്റ് ഓഫീസിലേക്ക് നടന്ന മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൊഴിലുറപ്പ് തൊഴിലാളികളെ മാത്രമല്ല രാജ്യത്തെ കോർപ്പറേറ്റുകൾ ഒഴികെ മറ്റെല്ലാ വിഭാഗം ജനങ്ങളെയും ദുരിതത്തിലാക്കുന്ന സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്നതെന്ന് കെ രാജഗോപാൽ പറഞ്ഞു. ഈ മേഖലയിൽ പണി ആരംഭിച്ച ആളുകളെ സംബന്ധിച്ച് അതിന് രൂപം കൊടുത്ത പദ്ധതികളെല്ലാം തന്നെ ദുർബലപ്പെടുത്തുന്ന സമീപനം ആരംഭിച്ച് ഇപ്പോൾ പൂർണ്ണമായി അത് അട്ടിമറിക്കപ്പെടുന്ന നിലയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. തൊഴിലുറപ്പ് പദ്ധതി ആരംഭിക്കുന്ന ഘട്ടത്തിൽ 100 ദിവസമെങ്കിലും തൊഴിലാളികൾക്ക് ഈ നിലയിൽ തൊഴിലുറപ്പ് വരുത്താൻ കഴിയണമെന്നാണ് ചിന്തിച്ചത്. 100 ദിവസമെന്നത് പോയിട്ട് ആ പദ്ധതിയിൽ അംഗങ്ങളായി ചേർന്ന മുഴുവൻ ആളുകൾക്കും 1 ദിവസമെങ്കിലും ജോലി കൊടുക്കുക എന്ന നിലയിൽ പോലും അതിനുവേണ്ടി നീക്കിവെച്ചിരിക്കുന്ന പണം ഉപയോഗിച്ച് സംസ്ഥാന ഗവൺമെന്റുകൾക്ക് ആ ജോലി കൊടുക്കാൻ കഴിയാത്തതാണ് ഇന്നത്തെ അവസ്ഥ. കേന്ദ്ര ഗവൺമെന്റ് ഓരോ തവണയും ഇക്കാര്യത്തിൽ നീക്കിവെക്കുന്ന പണത്തിന്റെ എണ്ണം കുറച്ചുകൊണ്ടിരിക്കുകയാണ്, മറിച്ച് അവരംഗങ്ങളാവുന്നവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. 1st UPA ഗവൺമെന്റിന്റെ കാലത്ത് ഇടതുപക്ഷമടക്കം പിന്തുണ കൊടുക്കുന്ന മൻമോഹൻ സിംഗ് ഗവൺമെന്റിനാണ് തൊഴിലുറപ്പ് പദ്ധതിയുടെ ആദ്യത്തെ തീരുമാനം ഉണ്ടാകുന്നത്. വിവിധ മേഖലകളിൽ പണിയെടുക്കുന്ന ആളുകൾക്ക് എല്ലാ ദിവസവും മതിയായ വരുമാനത്തിന് ആവശ്യമായ തോതിൽ തൊഴിൽ ലഭിക്കാത്തതുകൊണ്ട് മറ്റു തൊഴിലുള്ളവർക്ക് പോലും അവധി ദിവസങ്ങളിൽ അവർ കഴിവുള്ള ദിവസങ്ങളിൽ തൊഴിലെടുക്കാനൊരവസരം സൃഷ്ടിച്ചുകൊണ്ടും അതുപോലെ തന്നെ രാജ്യത്തെ നിരവധി സന്നദ്ധ പ്രവർത്തനങ്ങൾ കൂട്ടിയിണക്കി ഈ മേഖലയിൽ
ഉൽപാദന വർദ്ധനവും കാർഷിക പുരോഗതിക്കുമെല്ലാം കഴിയുന്ന തരത്തിൽ ആ പദ്ധതി വിഭാവനം ചെയ്തുകൊണ്ടാണ് ആയിരക്കണക്കിന് ആളുകളെ ഇതിൽ അംഗങ്ങളായി ചേർത്തത്. ഏതാണ്ട് 14 കോടി അംഗങ്ങളാണ് ഇന്ന് തൊഴിലുറപ്പ് പദ്ധതിയിൽ അംഗത്വം എടുത്തിട്ടുള്ളത്. എന്നാൽ അതിൽ 4 കോടി ജനങ്ങൾക്ക് പോലും, തൊഴിലാളികൾക്ക് പോലും ഇന്നിപ്പോൾ തൊഴിൽ കൊടുക്കാൻ കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അംഗങ്ങളായിട്ടുള്ള പകുതി ആളുകളെ പോലും ഉൾക്കൊള്ളാനും സംരക്ഷിക്കാനും കഴിയാത്ത ഒരു പദ്ധതിയായി ഒരു ഭ്രാന്തൻ തീരുമാനം കൈക്കൊള്ളുകയായിരുന്നു. ഭ്രാന്തൻ നടപടികളെ ധീരമായ നിലപാടെന്ന് ആരും വിശേഷിപ്പിക്കാറില്ല. ധീരമായ നിലപാടെന്ന് വിശേഷിപ്പിച്ചവർ തന്നെ ഇപ്പോൾ ഇതൊരു ഭ്രാന്തൻ നിലപാടായിരുന്നു എന്ന് അംഗീകരിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. എന്നാൽ കേരളത്തിലെ BJP നേതാക്കന്മാർ അവർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല കേരളത്തിലെ ജനങ്ങളുടെ വികാരം. ജനങ്ങളെല്ലാം അവർക്കെതിരാണ് എന്ന് മാത്രമേ അവർ കാണുന്നുള്ളൂ. എന്തുകൊണ്ടാണ് ജനങ്ങൾ അവരെ എതിർക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ BJP നേതാക്കന്മാർ തയ്യാറാവണം. അവർ കേരളത്തിലെ ജനങ്ങളോട് ഒരു കുരിശുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ അധികാരം ഉപയോഗിച്ച് ഞങ്ങൾ കേരളത്തിലെ ജനങ്ങളെ ഒരു പാഠം പഠിപ്പിക്കുമെന്ന്. രാജ്യം അതീവ ഗുരുതരമായ അവസ്ഥയിലൂടെയാണ് കടന്നുപോകുന്നതെന്നും സാധാരണക്കാരും പാവപ്പെട്ടവരും നിത്യ ദുരിതത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണെന്നും കെ രാജഗോപാൽ പറഞ്ഞു. NRIG വർക്കേഴ്സ് യൂണിയൻ CITU ഏരിയ സെക്രട്ടറി KB സജീവ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. CPM ഏരിയ കമ്മിറ്റി സെക്രട്ടറി N ജഗദീശൻ, CPM ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ B അജയകുമാർ, M മീരാപ്പിള്ള, ഏരിയ കമ്മിറ്റി അംഗം S ഷാജി, NRIG വർക്കേഴ്സ് യൂണിയൻ ഭാരവാഹികളായ പുരുഷോത്തമൻ പിള്ള, G പുഷ്പാംഗതൻ, സെയിനുല്ലാദ്ദീൻ, K ദിലീപ് കുമാർ, C പ്രസാദ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കുള്ള മിനിമം വേതനം 500 രൂപയാക്കുക, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ തൊഴിൽ നിഷേധിക്കുന്ന നടപടി അവസാനിപ്പിക്കുക, തൊഴിലാളികൾക്ക് പ്രായപരിധി നിശ്ചയിക്കുന്ന നടപടിയിൽ നിന്നും സർക്കാർ പിന്മാറുക, 1 വർഷം ഒരു കുടുംബത്തിന് 200 തൊഴിൽ ദിനങ്ങളെങ്കിലും ലഭ്യമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് NRIG വർക്കേഴ്സ് യൂണിയൻ CITU നേതൃത്വത്തിൽ പത്തനാപുരം നടുക്കുന്ന പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ മാർച്ചും ധർണയും നടന്നത്. ന്യൂസ് ബ്യൂറോ പത്തനാപുരം. സ്വർണം വാങ്ങാൻ പോകുന്നു എങ്കിൽ ഇടിമണ്ണിക്കൽ ജ്വല്ലറിയിൽ നിന്ന് തന്നെ വാങ്ങും. അതാ ബുദ്ധി. BIS ഹാൾമാർക്കുള്ള 916 ആഭരണങ്ങൾ ലഭിക്കുന്ന ഇടിമണ്ണിക്കൽ. ഇടിമണ്ണിക്കൽ ജ്വല്ലറി. അതാ ബുദ്ധി. എനിക്ക് നേരിട്ട് അറിയാവുന്നതാ ഇടിമണ്ണിക്കൽ സ്വർണത്തിന്റെ മഹിമ. സ്വർണം വാങ്ങുന്നെങ്കിൽ ഇടിമണ്ണിക്കൽ സ്വർണം തന്നെ വാങ്ങും. അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ജ്വല്ലറി. അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ജ്വല്ലറി, പുന്നല്ലൂർ, റാന്നി, ചിറ്റാർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കുട്ടുതറ. അതാ ബുദ്ധി. വൈറ്റ് ബെൽ ഫാഷൻ ഡെസ്റ്റിനേഷൻ. സാരി, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, പാർട്ടി വെയർ തുടങ്ങി ക്വാളിറ്റി ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങൾ. വൈറ്റ് ബെൽ ഫാഷൻ ഡെസ്റ്റിനേഷൻ, മെയിൻ റോഡ്, പുനലൂർ. ഒട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ്, അക്സസറീസ്, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ ഉണ്ടല്ലോ. കാട്രാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെറ്റ്. പവിത്രമായ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാകുന്നത് സ്വപ്നം കാണാത്തവരാരുണ്ട്? ട്രഡീഷണൽ ആൻഡ് ട്രെൻഡി ഡിസൈൻസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ഏവർക്കും സ്വാഗതം. പവിത്രം ഗോൾഡൻ ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. കഴിഞ്ഞ 32 വർഷമായി പ്രവർത്തിച്ചു വരുന്ന ദേവി ഇലക്ട്രിക്കൽ ഏജൻസീസിന്റെ ടൈൽസ് ആൻഡ് ഗ്രാനൈറ്റ് ഡിവിഷന്റെ നവീകരിച്ച ഷോറൂം. 20,000 സ്ക്വയർ ഫീറ്റിൽ വിസ്തൃതമായ ടൈൽസ്, ഗ്രാനൈറ്റ്, സാനിറ്ററി വെയർ, പ്ലംബിംഗ് ഐറ്റംസ് എന്നിവയുടെ ഡിസ്പ്ലേ. ദേവി ടൈൽസ് ആൻഡ് ഗ്രാനൈറ്റ്സ്, പെട്രോൾ പമ്പിന് എതിർവശം, MC റോഡ്, ഏനാട്. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ഏർപ്പെടുത്തിയ വിവിധ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ അംഗം ഫാദർ ഫിലിപ്പ് പാറക്കാട് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ചൈൽഡ് ലൈൻ സെന്ററിന്റെ 5ാമത് വാർഷികവും മികച്ച ശിശുക്ഷേമ പ്രവർത്തകർക്കുള്ള പുരസ്കാരദാനവും പുനലൂർ സെൻകൊരേറ്റി PSS സെന്ററിൽ നടന്നു. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ അംഗം റവറൻഡ് ഫാദർ ഫിലിപ്പ് പാറക്കോട് ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ ലോകം സുന്ദര ലോകം, സുരക്ഷിത കുടുംബം, സുന്ദര ബാല്യം, ഇതൊക്കെയാണ് കുട്ടികളും
കുടുംബവും സമൂഹവും ലോകവും ഒക്കെ ബന്ധപ്പെടുത്തി നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നതും അതിനുവേണ്ടി പല രീതിയിലുള്ള ഇടപെടൽ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നു. മനുഷ്യകുലത്തിന്റെ ആരംഭം മുതൽ കുട്ടികളുടെ ആവശ്യങ്ങളും കുട്ടികളുടെ അവകാശങ്ങളും കുട്ടികളുടെ സംരക്ഷണവും എല്ലാം അവരവരുടെ താങ്കളുടെ മാതാപിതാക്കൾ നിശ്ചിതമായി അയക്കുന്നു എന്ന ചിന്തയാണ് കുടുംബവും സമൂഹവും വച്ചു പുലർത്തിയത്. കുട്ടികൾ ഒരു തരത്തിലും ചൂഷണം ചെയ്യപ്പെടാത്ത സാമൂഹ്യ സാഹചര്യമാണ് വളർത്തിയെടുക്കേണ്ടതെന്നും നല്ല കുട്ടികളാണ് നാളത്തെ നല്ല പൗരന്മാരെന്നും ആരോഗ്യകരമായ കുടുംബ പശ്ചാത്തലവും വിദ്യാലയ പശ്ചാത്തലവും ഉണ്ടായാൽ മാത്രമേ മാനസികവും ശാരീരികവുമായി ആരോഗ്യമുള്ള തലമുറ വളർന്നു വരികയുള്ളൂവെന്നും ബാലാവകാശ കമ്മീഷൻ അംഗം ഫാദർ ഫിലിപ്പ് പാറക്കോട് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. പുനലൂർ രൂപത അധ്യക്ഷൻ റവറൻ ഡോക്ടർ സെൽവിസ്റ്റൻ പൊന്നുമുത്തൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ബാലവിവാഹങ്ങൾക്കും കുഞ്ഞുങ്ങളുടെ അങ്ങോട്ടുള്ള അതിക്രമങ്ങൾക്കുമൊക്കെ ഒട്ടും പിന്നിലല്ല എന്ന് കേൾക്കുമ്പോൾ കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയിലെ ആത്മീയ ശുശ്രൂഷകൻ എന്ന നിലയ്ക്ക് എനിക്ക് വലിയ വേദനയാണ് അനുഭവപ്പെടുന്നത്. പരിഷ്കൃത സമൂഹത്തിൽ കുട്ടികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ചൂഷണങ്ങളും പീഡനങ്ങളും വേദനാജനകമാണെന്ന് ഡോക്ടർ സെൽവിസ്റ്റൻ പൊന്നുമുത്തൻ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു. ചൈൽഡ് ലൈൻ ഡയറക്ടർ റവറൻഡ് ഫാദർ ജോയി സാമുവൽ സ്വാഗതം ആശംസിച്ചു. പ്രോഗ്രാം കോഓർഡിനേറ്റർ വിനു ജോർജ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചൈൽഡ് ലൈന്റെ നേതൃത്വത്തിൽ ആരംഭം കുറിക്കുന്ന കാക്കുംകരങ്ങൾ പദ്ധതിയുടെ ഉദ്ഘാടനം പുനലൂർ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ കെ പ്രഭ നിർവഹിച്ചു. പുനലൂർ മുനിസിപ്പൽ കൌൺസിലർ സുശീല രാധാകൃഷ്ണൻ, ജനമൈത്രി പോലീസ് സബ് ഇൻസ്പെക്ടർ ജോർജ് കുട്ടി, കുളത്തൂപ്പുഴ പോലീസ് സബ് ഇൻസ്പെക്ടർ ബെനഡിക്, നഗരസഭാ പ്രതിപക്ഷ നേതാവ് നെൽസൺ സെബാസ്റ്റ്യൻ, ചൈൽഡ് ലൈൻ നോഡൽ കോഓർഡിനേറ്റർമാരായ സി എബ്രഹാം, ഗോഡ്വിൻ മാനുവൽ, എം ഡി അനീഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ബാലാവകാശ പ്രവർത്തകയും പത്തനാപുരം സെന്റ് സ്റ്റീവൻസ് ഹൈസ്കൂൾ അധ്യാപികയുമായ സിനി കെ ഉമ്മൻ, ചൈൽഡ് ലൈൻ പ്രവർത്തനത്തിലൂടെ മികവ് തെളിയിച്ച വയല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ജി ദീപിക, കുട്ടികൾ നേരിടുന്ന നിരവധി പ്രശ്നങ്ങൾ ചൈൽഡ് ലൈന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് പരിഹാരം കണ്ടിട്ടുള്ള പുന്നല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കൌൺസിലർ അശ്വതി ആർ പിള്ള, കുട്ടികളുടെ മാനസികാരോഗ്യത്തിനു വേണ്ടി നിരവധി കാമ്പയിനുകൾ സംഘടിപ്പിച്ചിട്ടുള്ള കൊട്ടാരക്കര സെന്റ് ഗ്രിഗോറിയസിലെ ഹെൽത്ത് വർക്കർ ഷീജാകുമാരി എന്നിവർ പുരസ്കാരം ഏറ്റുവാങ്ങി. കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിനും കുട്ടികളുടെ പ്രശ്നങ്ങൾക്ക് ജനമൈത്രി പോലീസ് സംവിധാനത്തിലൂടെ പരിഹാരം കാണുന്നതിനും ശ്രമിച്ചിട്ടുള്ള കുളത്തൂപ്പുഴ പോലീസ് സ്റ്റേഷനുള്ള പുരസ്കാരം SI ബെനഡിക് ഏറ്റുവാങ്ങി. സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കുകൊണ്ടു. ന്യൂസ് ബ്യൂറോ പുനലൂർ. കോൺഗ്രസ് നേതാവ് രാമഭദ്രൻ വധക്കേസിൽ CPM നേതാക്കളെ കള്ളക്കേസ് കൊടുക്കാൻ CBI ശ്രമിക്കുകയാണെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം കെ രാജഗോപാൽ പറഞ്ഞു. CBI സംഘം രാജ്യത്ത് BJP ആജ്ഞാനുവർത്തികളായി പ്രവർത്തിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. CBI തന്നെ അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നൊരു മുഖാമ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തതിന് ശേഷമാണ് രാഷ്ട്രീയ സമ്മർദ്ദങ്ങളുടെ ഭാഗമായി CPI നേതാക്കന്മാർക്ക് തന്നെ അതിൽ ബന്ധമുണ്ട് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ചില കള്ള മൊഴികളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കേസെടുക്കുന്നു. തീർച്ചയായും അത്തരം കാര്യങ്ങളെ നിയമപരമായി നേരിടാനുള്ള എല്ലാ സ്വാധീനവും നമ്മുടെ രാജ്യത്ത് പാർട്ടിക്കുണ്ട്. ഏതെങ്കിലും പാർട്ടി നേതാക്കളെ ആ നിലയിൽ കേസിൽപ്പെടുത്തി ദുർബലപ്പെടുത്താനോ ഒറ്റപ്പെടുത്താനോ അവർക്ക് സാധ്യമല്ല. അക്കാര്യത്തിൽ അവരെ സംരക്ഷിക്കാനും അവരോടൊപ്പം നിൽക്കാനും രാജ്യത്തെ പ്രസ്ഥാനമാണ്. പക്ഷേ രാജ്യത്ത് വ്യക്തമാകുന്ന ഒരു കാര്യം, കാലാകാലങ്ങളിൽ അധികാരത്തിലെത്തുന്ന ആളുകൾ ഭരണ സംവിധാനം ദുരുപയോഗം ചെയ്ത് രാഷ്ട്രീയ പ്രതിയോഗികളെ ഏതെങ്കിലും തരത്തിലുള്ള കള്ളക്കേസിൽപ്പെടുത്താനും അവരെ അപകടപ്പെടുത്താനും പരിശ്രമിക്കുന്നത് അത് ജനാധിപത്യ രാജ്യത്ത് ഏറ്റവും ഗൗരവതരമായി കാണേണ്ട ഒരു പ്രശ്നമാണ്. ആ നിലയിൽ ഈ പ്രശ്നത്തിൽ കേരളത്തിലെ ജനാധിപത്യ പ്രസ്ഥാനങ്ങളാകെ ഈ സ്ഥിതി നല്ലതാണോ എന്നതിനെ കുറിച്ച് ചിന്തിക്കണമെന്നാണ്. ന്യൂസ് ബ്യൂറോ പത്തനാപുരം. ടാറിംഗ് പൂർത്തിയാക്കി മണിക്കൂറുകൾക്കകം പൈപ്പ് പൊട്ടിയതോടെ റോഡിന്റെ അവസ്ഥ വീണ്ടും ദയനീയമായി. പുനലൂർ കാര്യറോഡിൽ കുന്നുംകുഴി ഭാഗത്താണ് റോഡ് തകർന്നത്.
പുനലൂർ കാര്യറ റോഡിൽ കൂനംകുഴി ഭാഗത്ത് വർഷങ്ങളായി റോഡ് തകർന്ന അവസ്ഥയിലായിരുന്നു. മാധ്യമങ്ങളുടെയും പൊതുപ്രവർത്തകരുടെയും നിരന്തര ഇടപെടലുകളെ തുടർന്നാണ് റോഡ് അറ്റകുറ്റപ്പണികൾ നടത്തി നവീകരിക്കാൻ തീരുമാനിച്ചത്. എന്നാൽ അശാസ്ത്രീയ നിർമ്മാണ രീതികൾ റോഡിന്റെ അവസ്ഥ വീണ്ടും പഴയതിലും ദയനീയമാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിനിടെ ഇവിടെ പൈപ്പ് പൊട്ടിയതും വെള്ളം റോഡിലേക്ക് ഒഴുകുന്നതും റോഡിന്റെ തകർച്ചയ്ക്ക് കാരണമാകുന്നുണ്ട്. റോഡിന്റെ തകർച്ച വാഹനങ്ങൾക്ക് കേടുപാടുണ്ടാകുന്നതിനും അപകടങ്ങൾക്കും കാരണമാകുകയും ചെയ്യുന്നു. സമീപ മണ്ഡലമായ പത്തനാപുരം നിയോജക മണ്ഡലത്തിൽ ഇതേ റോഡ് പൂർണ്ണമായും ടാർ ചെയ്തപ്പോൾ ഇവിടെ അറ്റകുറ്റപ്പണികൾ നടത്തുക മാത്രമാണ് ചെയ്തത്. ഇതും പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട്. കരാറുകാരും ജനപ്രതിനിധികളും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടാണ് ഗുണനിലവാരമില്ലാത്ത നിർമ്മാണ പ്രവർത്തനത്തിന് കാരണമെന്നും ആരോപണം ശക്തമാണ്. ഉയരുന്നുണ്ട്. ഏത് വിധേനയും കരാർ തീർത്ത് പണം കൈക്കലാക്കാൻ ശ്രമിക്കുന്ന കരാറുകാരും പേരിനായി മാത്രം സേവനമനുഷ്ഠിക്കുന്ന ഉദ്യോഗസ്ഥരും മൂലം ദുരിതത്തിലാകുന്നത് സാധാരണ ജനങ്ങൾ തന്നെയാണ്. ഒരു ദിവസം 500 പരം ചെറുതും വലുതുമായ വാഹനങ്ങൾ ഓടുന്ന ഒരേ ഒരു റോഡാണ്. ഈ റോഡ് കഴിഞ്ഞ 3-4 വർഷങ്ങളായി വളരെ യാത്രക്കാർക്ക് നടന്നു പോകാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ നശിച്ചു കിടക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ദൃശ്യമാധ്യമ സുഹൃത്തുക്കളുടെ നിരന്തരം പരാതിയുടെയും വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഈ റോഡ് നന്നാക്കുവാൻ പുനലൂർ PWD തീരുമാനിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ശബരി കൺസെഷന് ഇത് കോൺട്രാക്ട് കൊടുത്തത്. എന്നാൽ ഈ റോഡ് ടാർ ചെയ്യുന്നു എന്ന് അവകാശപ്പെടാൻ മാത്രമേ അവർക്ക് കഴിയത്തുള്ളൂ. ടാർ പെയിന്റ് ചെയ്യുന്നതൊക്കെ പെയിന്റ് മുക്കി റോഡിലടിക്കുന്നതൊക്കെയാണ് ടാർ ചെയ്തത്. അത് കാരണം ഈ റോഡ് വളരെ ദയനീയമായ രീതിയിൽ എല്ലാ ഭാഗങ്ങളിലും ഇപ്പോഴത്തെ ടാർ ചെയ്തതിന്റെ പോയിന്റ് പിറ്റേന്ന് തന്നെ ചെറിയ ചെറിയ കട്ടറുകളായി പൊങ്ങിത്തുടങ്ങിയിരിക്കുകയാണ്. ഇത് കൂടാതെ ഇപ്പോൾ ഈ റോഡിൽ നിന്നല്ല, പുല്ലൂർ നഗരസഭയുടെ മിക്ക റോഡുകളും ടാർ ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ 2-3 ദിവസം കഴിയുമ്പോൾ വെള്ളം പൈപ്പ് പൊട്ടി വെള്ളം ഒഴിച്ച് ബാക്കി മൊത്തത്തിൽ ഒഴുകിപ്പോകുന്നൊരു അവസ്ഥ കഴിഞ്ഞ കുറെ നാളുകളായി ഉണ്ട്. ഇത് കോൺട്രാക്ടർമാരും പുല്ലൂർ വാട്ടർ അതോറിറ്റിയും ചേർന്നുണ്ടാക്കുന്ന ഒരു നാടകം പോലെയാണ് ഈ പൈപ്പ് പൊട്ടൽ. അതിലെ ഏറ്റവും ഒഴിവിട്ട ഉദാഹരണമാണ് ഇന്ന് ഈ നെടുങ്കേം റോഡിൽ. ഏറ്റവും കൂടുതൽ ജനങ്ങൾ ആഗ്രഹിച്ച് ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ഓട്ടോറിക്ഷക്കാർ ട്രിപ്പ് അടിക്കുന്ന ഈ പുല്ലൂർ പേപ്പർ മിൽ റോഡിൽ ഒരു ദിവസം ഓടുന്ന പൈസ വണ്ടി പണിയുന്നതിന് പോലും പറ്റാത്ത രീതിയിലാണ് ഇവിടുത്തെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരെല്ലാം വളരെ ബുദ്ധിമുട്ടുന്നത്. ലൈവ് വാർത്ത പുനലൂർ. സംരക്ഷിക്കാൻ ആളില്ലാതെ ദുരിത ജീവിതം അനുഭവിക്കുകയാണ് അഗസ്ത്യകോട് കോളച്ചിറ സ്വദേശിയായ 80 വയസ്സുകാരി സരസ്വതിയമ്മ. രണ്ടു മക്കളുള്ള സരസ്വതിയമ്മ കിടപ്പിലായതോടെ മക്കളും സംരക്ഷിക്കുന്നില്ലെന്നാണ് ആക്ഷേപം. അഞ്ചൽ അഗസ്ത്യകോട് കോളച്ചിറയിൽ പ്രായം 80 കഴിഞ്ഞ സരസ്വതി എന്ന ഈ അമ്മ പരസഹായമില്ലാതെ നരകയാതന അനുഭവിക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി. ഭിക്ഷാടനം ചെയ്തായിരുന്നു സരസ്വതി തന്റെ അരവയർ നിറച്ചിരുന്നത്. 2 പെൺമക്കളായിരുന്നു സരസ്വതിക്ക് ഉണ്ടായിരുന്നത്. 2 മക്കളെയും വിവാഹം ചെയ്തയച്ചു. ഇടയ്ക്കിടെ ഇവരെത്തി സരസ്വതിയിൽ നിന്നും പണം വാങ്ങി പോകുമായിരുന്നു അത്രേ. എന്നാൽ കിടപ്പിലായതിനുശേഷം ആരും തിരിഞ്ഞു നോക്കാതെയായി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു മകൾ വന്ന് അമ്മയുടെ കയ്യിലുണ്ടായിരുന്ന ബാക്കി രൂപയും എടുത്തുകൊണ്ടുപോയി. ഇത് പറയുമ്പോൾ സരസ്വതിയിൽ ഒരു തേങ്ങൽ മാത്രമായിരുന്നു ബാക്കി. ഇപ്പോൾ നാട്ടുകാരാണ് ഇവർക്ക് ഭക്ഷണം നൽകുന്നത്. സരസ്വതിയമ്മയുടെ ദുരിത ജീവിതം കേട്ടറിഞ്ഞെത്തിയ വാർത്താലേഖകരോടും ഭക്ഷണത്തിനായി ഈ അമ്മ വിലപിച്ചു. അന്യർക്കു മുൻപിൽ ഇരുന്നും മക്കളുടെ വയർനിറച്ച ഈ അമ്മയുടെ ദുരിതം ഇനി മറ്റൊരാൾക്കും ഉണ്ടാകരുതെന്ന പ്രാർത്ഥന മാത്രമാണ് ഈ അമ്മയ്ക്ക് ഇപ്പോൾ ഉള്ളത്. അവശ്യമായിട്ട് പോയി വീട്ടിൽ കിടക്കുകയാണ്. അവരിപ്പോ തനിയാണുള്ളത്. 2 മക്കള് അവർക്കുണ്ട്. ഒരു വത്സലയെന്നും പൊടിച്ചെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവര് ഭിക്ഷാടനം നടത്തിയൊക്കെയാണ് ജീവിച്ചു വന്നിരുന്നത്. ഇവരുടെ പൈസയെല്ലാം തന്നെ ഈ മക്കള് സമയാസമയങ്ങളിൽ വന്ന് വാങ്ങിക്കൊണ്ടു പോകുന്ന അല്ലാതെ അവരുടെ സംരക്ഷണം ഏറ്റെടുക്കുന്ന കാര്യത്തിൽ അവരൊരു നല്ല സമീപനമല്ല സ്വീകരിക്കുന്നത്. പല ആവർത്തി അവരെ കൂടെ സംസാരിച്ചതിന് ശേഷവും അവര് വരാനോ കാണാനോ ഒന്നും കൂട്ടാക്കാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഇവരിപ്പോ 2-3 ദിവസമായി തീരെ അവശതയായി ഈ വീട്ടിൽ കഴിയുകയാണ്. ഇവിടുത്തെ നാട്ടുകാരുമൊക്കെയാണ് ഇപ്പോൾ അവരുടെ കാര്യത്തിൽ ഇടപെടുകയും ഭക്ഷണമെല്ലാം കൊടുക്കുന്നതിനൊക്കെ ശ്രദ്ധിക്കുന്നത്. അവരെ ഇങ്ങനെ ഇട്ടേക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവരെ സംരക്ഷിക്കുന്നതിനോ അല്ലെങ്കിൽ വിവിധ മറ്റ് സങ്കേതങ്ങളിലേക്കോ ഒക്കെ മാറ്റുന്നതിനുള്ള കാര്യങ്ങൾ ഇപ്പോൾ നാട്ടുകാരുമായിട്ടും എല്ലാം ആലോചിച്ചിട്ട് നമ്മൾ തീരുമാനിക്കും. ന്യൂസ് ബ്യൂറോ അഞ്ചൽ. ഈ നിമിഷമായിരുന്നു എന്റെ സ്വപ്നം. ഈ കാഴ്ചയ്ക്കായിരുന്നു എന്റെ കാത്തിരിപ്പ്. ഈ മുഹൂർത്തത്തിനായിരുന്നു ഞങ്ങളുടെ ജീവിതം. പാലത്ര ഫാഷൻ ജ്വല്ലേഴ്സ്, as pure as your love.
ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജ്വല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം. സിറ്റി അലുമിനിയം ട്രേഡേഴ്സ്, ചെമ്മന്തൂർ, പുനലൂർ. മികച്ച പ്രാവീണ്യം നേടിയ ഞങ്ങൾ അലുമിനിയം പാർട്ടീഷൻ, സൂപ്പർ സ്ലൈഡിംഗ് വിൻഡോസ്, ഫോൾ സീലിംഗ്സ്, സ്ട്രക്ചറൽ ഗ്ലേസിംഗ്, കൂടാതെ എല്ലാവിധ അലുമിനിയം ഫാബ്രിക്കേഷൻ വർക്ക്സും മെറ്റീരിയൽസും ഞങ്ങളിൽ നിന്ന് മിതമായ വിലയിൽ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ സൗകര്യാർത്ഥം ചെയ്ത് നൽകപ്പെടുന്നു. സിറ്റി അലുമിനിയം ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ, മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാതരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകും. പരിചയസമ്പന്നരും പ്രഗത്ഭരുമായ ഡോക്ടേഴ്സ്, ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോടുകൂടിയ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ. വിശ്വസ്തയുടെ 24 വർഷങ്ങൾ പി ചന്ദ്രശേഖരൻ നായർ ഹാർഡ്വെയർ മർച്ചന്റ്, പത്തനാപുരത്തും സമീപ പ്രദേശങ്ങളിലുമുള്ള ജനങ്ങളെ സംതൃപ്തരാക്കിക്കൊണ്ട് ഞങ്ങൾ 24 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഒരു വീടിനാവശ്യമായ എല്ലാവിധ സാധനങ്ങളും മിതമായ വിലയ്ക്ക് നൽകുന്ന പത്തനാപുരത്തെ ഏക സ്ഥാപനം പി ചന്ദ്രശേഖരൻ നായർ ഹാർഡ്വെയർ മർച്ചന്റ്, കാരുണ്യ മാർബിൾസ്, ഗ്രാനൈറ്റ്സ് ആൻഡ് വെട്രിഫൈഡ് ടൈൽസ്, കല്ലുംകടവ്, പത്തനാപുരം. ഇനി ചരമാറിയിപ്പ് താലൂക്ക് സമാജം സ്കൂൾ റിട്ടയർഡ് അധ്യാപിക കമുകഞ്ചേരി ശ്രീവിലാസം ബംഗ്ലാവിൽ ചന്ദ്രശേഖരൻ പിള്ളയുടെ ഭാര്യ ജെ സരോജിനി അമ്മ ടീച്ചർ നിര്യാതയായി. 84 വയസ്സായിരുന്നു. മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. രമാദേവി, അംബികാദേവി, ശ്രീലത എന്നിവർ മക്കളാണ്. വിജയകൃഷ്ണൻ, ജെ രാധാകൃഷ്ണക്കുറുപ്പ്, അഡ്വക്കേറ്റ് രാജേന്ദ്രൻ എന്നിവർ മരുമക്കളാണ്. സഞ്ചയനം 30 ബുധനാഴ്ച നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിദ്യാർത്ഥികളെ ശരിയായ പാതയിൽ നയിക്കാൻ കഴിയും വിധം അധ്യാപക വൃത്തിയുടെ മേന്മ വർദ്ധിപ്പിക്കണമെന്ന് ജലമന്ത്രി മാത്യു ടി തോമസ്. പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ അധ്യാപകരെ മന്ത്രി ആദരിച്ചു. അർബുദ ബാധിതർക്ക് കൈത്താങ്ങുമായി പുനലൂർ നഗരസഭയും താലൂക്ക് ആശുപത്രിയും കൈകോർക്കുന്നു. സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ സഹകരണത്തോടെ തൂവൽ സ്പർശം പദ്ധതി നടപ്പാക്കുന്നു. ടാറിംഗ് പൂർത്തിയായി, മണിക്കൂറുകൾക്കകം പൈപ്പ് പൊട്ടി. പുനലൂർ കാര്യറ റോഡ് വീണ്ടും കുളമായി. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ലൈവ് വാർത്തകൾക്കും സന്ദർശിക്കുക. കാഴ്ചയുടെ കാണാപ്പുറങ്ങൾ, കാണാപ്പുറങ്ങളിലെ നർമ്മരസങ്ങൾ. പോയ ആഴ്ചയിലെ വാർത്തകളിലൂടെ ഒരു ഓട്ട പ്രദക്ഷിണം. ആഴ്ചവട്ടം കാണാൻ മറക്കരുത്. നെല്ലും പതിരും തിരിച്ചറിഞ്ഞിടണം എല്ലാരും. മാവേലി മാരല്ല നമ്മളെല്ലാം, ഹരിചന്ദ്രന്മാരല്ല നമ്മളെല്ലാം, ഹരിചന്ദ്രന്മാരല്ല. നമ്മുടെ നാട്ടിലെ നിരവധി രസകരമായ കാഴ്ചകൾ നിങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടാറുണ്ട്. അവ നിങ്ങൾ ഞങ്ങളെ അറിയിക്കുക. നമുക്കത് ആഴ്ചവട്ടത്തിലൂടെ അവതരിപ്പിക്കാം. ഞങ്ങളുടെ വാട്സാപ്പ് നമ്പർ 9605234892.